السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. أشهد أن لا إله إلا الله وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما يعقلها إلا العالمون. صدق الله مولانا العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. قال النبي صلى الله عليه وسلم: فعليكم بسنتي وسنة الخلفاء الراشدين المهديين من بعدي. صدق رسول الله صلى الله عليه وسلم. بلغ الغلا بكماله، كشف الدجى بجماله، حسنت جميع خصاله، صلوا عليه وآله. اللهم صل وسلم وبارك عليه وعلى آله. الصلاة والسلام عليك يا سيدي يا رسول الله. الصلاة والسلام عليك يا سيدي يا حبيب الله. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي، خذ بيدي، خذ بيدي، قلت حيلتي يا رسول الله. يا سيدي سندي غوثي، ويا مددي كلي ظهيرا على الأعداء بالمدد، مجير إرضي وخذ بيدي مدى مددي، خليفة الله فينا محيي الدين. يا محيي الدين، يا محيي الدين، يا محيي الدين، عبد القادر جيلاني. يا صاحب المقداد كل ناصري، يا مطلب الحاجات عبد القادر، يا قادري، يا قادري، يا قادري، يا سيدي يا شيخ عبد القادر. مهان مارا يا سادات كلي پندیدن مارے عمراء کلے മുതഅല്ലിം സുഹൃത്തുക്കളെ, മാന്യ സഹോദരി സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല
ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹളു ഫളു കൊണ്ട് നമ്മുടെ മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസായി കബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മുടെയെല്ലാം ആത്മീയ നേതാവായിരുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ഉമർ ഫാറൂഖുൽ ബുഖാരി ഖുദ്ദസല്ലാഹു സിറഹുൽ അസീസ്, അവരുടെ പരിപൂർണ പൊരുത്തവും മദദും ഈ സദസ്സിലും ഈ സ്ഥാപനത്തിലും നമ്മുടെ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിൽ മുഴുവനും അള്ളാഹു നിലനിർത്തി തരുമാറാവട്ടെ. അവിടുത്തെ അജിദാദീങ്ങളെ ബറക്കത്തുകൊണ്ട്, അവിടുത്തെ മശായിഖന്മാരെ ബറക്കത്തുകൊണ്ട് അള്ളാഹു തആല നമ്മുടെ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിനെ സുന്നത്ത് ജമാഅത്തിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നതിന് വേണ്ടി മഹാനായ പേരോട് ഉസ്താദ് അല്പസമയത്തിൻ്റെ ഉള്ളിൽ എത്തും. അള്ളാഹു തആല അവർക്കും നമ്മുടെ മുഴുവൻ നേതാക്കന്മാർക്കും ഇന്നലെ നമുക്ക് നേതൃത്വം നൽകിയ മഹാനായ സുൽത്താൻ അൽ ഉലമ എ പി ഉസ്താദ് അടക്കമുള്ള സർവ്വ മഹത്തുക്കൾക്കും അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ മതമാണ് ഇസ്ലാം. വിശുദ്ധമായ ഇസ്ലാമിനെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും അള്ളാഹു തആല പരിചയപ്പെടുത്തുന്നുണ്ട്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ലോകത്തുള്ള മുഴുവൻ വസ്തുക്കളും സൃഷ്ടിച്ച റബ്ബിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിനെ കുറിച്ച് നേരിട്ട് ലോകത്ത് പറഞ്ഞു കൊടുക്കാൻ അള്ളാഹുവിന് കഴിവ് കുറഞ്ഞത് കൊണ്ട് അല്ല. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇന്നതാണെന്നും അതിൻ്റെ വിധിവിലക്കുകൾ ഇന്നതാണെന്നും നിങ്ങൾ എന്നെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്നും അള്ളാഹുവിന് ഓരോ സ്ഥലങ്ങളിലും പ്രത്യക്ഷപ്പെട്ടോ അല്ലാതെയോ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിവ് ഇല്ലാത്തവൻ അല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല. എല്ലാ കഴിവുകളും ഒരുമിച്ച് കൂടിയ ഏകനായ റബ്ബാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ അല്ലാഹുവിന്റെ വിശുദ്ധമായ ദീൻ ഇവിടെ എത്തണമെന്ന നിർബന്ധവും ഒരു റസൂൽ, ഒരു ദൂതൻ എന്റെ കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുന്നതിന്, സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസങ്ങൾക്ക് ദൃഢത നൽകുന്നതിന് അത് അത്യാവശ്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അല്ലാഹുവിന്റെ തൗഹീദിന്റെ വചനങ്ങളിലും അല്ലാഹുവിന്റെ ഇസ്ലാമിന്റെ ആദർശത്തിന്റെ വചനങ്ങളിലുമൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാതെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ ചേർത്തിക്കൊണ്ടാണ് ആദർശത്തിന്റെ വാക്കുകൾ അല്ലാഹു തആല ആണിയടിച്ച് ഉറപ്പിച്ച് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹത്വവും അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തെ തുറന്നു കാണിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞാൻ പറയുന്ന ഇസ്ലാമിന്റെ കാര്യങ്ങളെ കുറിച്ചുള്ള വിശദമായ വിവരണങ്ങൾ നിങ്ങൾ മുഅ്മിനീങ്ങൾക്ക് ലോകത്തിന്റെ ജനതയ്ക്ക് പഠിപ്പിച്ചു കൊടുക്കണം. നിങ്ങൾ കണ്ടില്ലേ സുഹൃത്തുക്കളെ, തൗഹീദ് ഇസ്ലാമിന്റെ ഏറ്റവും പ്രഥമമായ വിഷയമാണ്. തൗഹീദ് എന്ന് പറയുന്നത് അല്ലാഹുവിനെ ഏകനായി വിശ്വസിക്കുക, അവനക്ക് പങ്കുകാരനില്ല എന്ന വിശദമായ ചർച്ച അല്ലാഹുവിന്റെ ഖുർആനിൽ അത് എടുത്തു പറയുന്നത് സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്തിനാണ്. ഒരുപാട് പ്രത്യേകതകൾ വേറെ ഉണ്ട് അതിന്, ആ ഭാഗത്തേക്ക് ഒന്നും ഞാൻ ഇപ്പോൾ പോകുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു വഹിയ സുൽഹുൽ ഖുർആൻ, മറ്റൊന്നിനും കിട്ടാത്ത ഒരു പ്രത്യേകത ആ വിശുദ്ധമായ സൂറത്തുൽ ഇഖ്ലാസ് ഒന്ന് പാരായണം ചെയ്താൽ, വിശുദ്ധ ഖുർആൻ 10 ജുസ് ഓതിയ സ്ഥാനത്തും 3 പ്രാവശ്യം പാരായണം ചെയ്താൽ ഖുർആനിന്റെ ഒരു ഖത്തും പാരായണം ചെയ്യുന്ന പ്രതിഫലവും ഉണ്ട്. അതിൽ ഒന്ന് തൗഹീദാകുന്ന വിഷയം പ്രത്യേകം എടുത്തു പറയുന്ന കാരണം കൊണ്ടാണെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ് പറയുന്ന കാരണം കൊണ്ടാണെന്നും മുഫസ്സിരീങ്ങൾ വേറെ തന്നെ വ്യാഖ്യാനിച്ചത് കാണാൻ സാധിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ് നിങ്ങൾ കണ്ടോ സഹോദരങ്ങളെ, ഞാൻ നേരത്തെ ഓർമ്മപ്പെടുത്തിയതുപോലെ
ലോകത്തുള്ള മുഴുവൻ വിശ്വാസികളോടും നിങ്ങൾ എന്നെ ആരാധിക്കണം എന്ന് പടച്ച റബ്ബിന് പറയാൻ അറിയാത്തത് കൊണ്ടല്ല. അല്ലാഹുവിന്റെ തീരുമാനം, ഓ നബിയേ, ഓ നബിയേ, ലോകത്ത് ഞാനാണ് അല്ലാഹു എന്നും നിങ്ങൾ എന്നെ വിശ്വസിക്കണം എന്നും എനിക്കൊരാൾ പങ്കുകാരൻ ഇല്ല എന്നും നബിയെ അവിടുത്തെ നാവ് കൊണ്ട് പറയുന്നതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എത്ര മുഅ്മിനീങ്ങളാണ് ഇവിടെ ബഹുമാനപ്പെട്ട, തങ്ങൾ ഉസ്താദ് ഉള്ള സമയത്ത് ഒന്ന് വന്നിട്ട് എന്റെ ഷോപ്പ് ഒന്ന് തുറന്നു തരണം, അവിടുത്തെ കൈ കൊണ്ടൊന്ന് തുറന്നു തരണം. ഷോപ്പിന്റെ ഉടമക്ക് തുറക്കാൻ കഴിയാത്തോണ്ടൊന്നല്ല, ചാവി അയാളെ കയ്യില, തങ്ങൾ ഉസ്താദിന്റെ അടുത്തല്ല ചാവി. പള്ളിയെടുത്ത കമ്മിറ്റിക്കാർ ലക്ഷക്കണക്കിന് റുപ്യ മുതലാക്കിയിട്ട് പള്ളിയെടുത്തു, എന്നാലും അതിന് ഇമാമത്ത് നിന്ന് തുടങ്ങിത്തരാൻ ബഹുമാനപ്പെട്ട തങ്ങൾ വേണം. അല്ലെങ്കിൽ വീട്, സ്വന്തം വീടാണ്, കോടികൾ ചെലവഴിച്ച വീടാണ്, ആ വീട്ടിലൊന്ന് കയറി ഉസ്താദ് നിസ്കരിച്ചിടുന്നു തുടങ്ങിത്തരണം. അത് മഹാന്മാർക്കുള്ള പവറാണ്, സയ്യിദന്മാർക്കുള്ള പവറാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു തആല പറയുന്നു, കുൽ നബിയെ, തങ്ങൾ പാപ്പ പറയണം. അവിടുത്തെ നാവ് കൊണ്ടൊന്ന് ലോകത്തിന് പറഞ്ഞു കൊടുക്കണം. അതിന് വേറെ മഹത്വമുണ്ട്, അത് ചില്ലറ മഹത്വമല്ല. അവിടുത്തെ നാവ് കൊണ്ട് പറയണം, കുൽ നബിയെ, തങ്ങൾ. സൂറത്തുൽ ഇഖ്ലാസിൽ അല്ലാഹു തആല തൗഹീദ് പറയുന്നതിന് മുമ്പ് അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത് റസൂലുള്ളാഹി തങ്ങളെ മൗലിദ, അതിന് മങ്കൂസ മൗലിദ് എന്ന് പേരിട്ടിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. സൂറത്തുൽ ഇഖ്ലാസിൽ ആദ്യം പറയുന്നത് റസൂലുള്ളാഹി തങ്ങളെ മൗലിദാണ്. മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹത്വം ലോകത്ത് അറിയിച്ചു കൊടുക്കുന്നു. അല്ലാഹു തആല, കുൽ നബിയെ, തങ്ങൾ പറയണം, അവിടുത്തെ നാവ് കൊണ്ട് പറയണം. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആരെ കുറിച്ചുള്ള പറച്ചിൽ? എന്നെ കുറിച്ചുള്ള പറച്ചിൽ. ലോകത്തിനോട് പറയണം, ഹുവല്ലാഹു അഹദ്, ഞാൻ ഒരുവനാണെന്ന കാര്യം നബിയെ അവിടുത്തെ നാവ് കൊണ്ട് പറയണം. ആ ഒരു കാരണം കൊണ്ടും, അല്ലാഹുവിന്റെ തൗഹീദിന്റെ കാരണം കൊണ്ടും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറഞ്ഞ കാരണം കൊണ്ടും ആ ഖുർആനിലെ സൂക്തത്തിന് വലിയ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ വഹിയ സുലുസുൽ ഖുർആൻ മൂന്നിൽ ഒരു ഭാഗമാണ് സൂറത്തുൽ ഇഖ്ലാസ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചതായി കാണാൻ സാധിക്കുന്നു. അല്ലാഹു തആല മുത്തു നബിയുടെ മഹത്വം പറയാനും സൂറത്തുൽ ഇഖ്ലാസ് തെരഞ്ഞെടുക്കുകയാണ്. ആകയാൽ അല്ലാഹുവിനെ കുറിച്ചുള്ള തൗഹീദ് ലോകത്ത് പഠിപ്പിക്കേണ്ടത് നബിയെ അവിടുന്ന് തന്നെയാണ്. അവിടുന്നാണ് എന്റെ കാര്യം പഠിപ്പിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു തആല തിരഞ്ഞെടുക്കുന്നു എന്ന് മാത്രവുമല്ല, അല്ലാഹു സുബ്ഹാനഹു വതആല ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമു മുഖേനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇറക്കി കൊടുക്കുന്ന ഖുർആനിന്റെ ഓരോ വചനങ്ങളും അതിൽ തന്നെ പറയുന്നു. സാധാരണക്കാർക്ക് ആ ഖുർആൻ എടുത്തു നോക്കിയാൽ അത് മനസ്സിലാക്കാൻ കഴിയില്ല. ഏതെങ്കിലും ഒരാൾ വന്ന് ഖുർആൻ ഓതിയാൽ ഒരുപക്ഷെ അറബിയാകും അല്ലെങ്കിൽ അനറബിയാകും. ആയതുകൊണ്ടൊന്നും, അറബി ആയതുകൊണ്ടോ, അറബി ഗ്രാമർ പഠിച്ചതുകൊണ്ടോ, മോഡേൺ അറബി പഠിച്ചതുകൊണ്ടോ ഒന്നും വിശുദ്ധ ഖുർആനിനെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയില്ല. നേരെ മറിച്ച് റബ്ബ് പറയുന്നു, അതേ തികഞ്ഞ പണ്ഡിതന്മാർക്കല്ലാതെ, തികഞ്ഞ പാണ്ഡിത്യമുള്ളവർക്കല്ലാതെ വിശുദ്ധ ഖുർആനിനെ കുറിച്ച് മനസ്സിലാക്കാനും സാധ്യമല്ല. അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്ത വിശേഷണങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തു. ആ സ്വഹാബത്തിൽ നിന്ന് താബിഈങ്ങൾ പഠിച്ചു, അവരിൽ നിന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ, മഹാന്മാരായ ഇമാമിങ്ങൾ, ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള മഹത്വക്കൾ പഠിച്ചുകൊണ്ട് വരികയാണ്. ആ മഹാന്മാർ കൽപ്പിക്കുന്നു ഇന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്ന വിഷയങ്ങളാണ്. നേരത്തെ പ്രഭാഷകർ പറഞ്ഞതുപോലെ വുളുവെടുക്കുന്ന കാര്യങ്ങളായാലും നിസ്കാരത്തിന്റെ കാര്യങ്ങളായാലും ഏത് സുന്നത്ത് ജമാഅത്തിന്റെ വിഷയങ്ങളായാലും വിശുദ്ധ ഖുർആനിൽ സൂചിപ്പിച്ചിട്ടുള്ള വിഷയങ്ങളുടെ വിശദീകരണം അത് പറയേണ്ടവർ തികഞ്ഞ പാണ്ഡിത്യമുള്ളവർക്കേ അത് പറയാൻ അർഹതയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് അറിയിച്ചു കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, അല്ലാഹുവിന്റെ ദീൻ വിശ്വസിക്കുന്ന മുസ്ലിമീങ്ങൾ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഇസ്ലാം, അതിന്റെ മറ്റൊരു നാമമാണ് സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്നത്. അത് സുന്നികളായ കാന്തപുരം വിഭാഗക്കാരോ അല്ലെങ്കിൽ ഈട്ട വിഭാഗക്കാരോ കെട്ടിപ്പടുത്തിയ ഒരു പേരല്ല. അല്ലാഹുവിന്റെ ദീനിന്റെ മറ്റൊരു പേരാണ് സുന്നത്ത് ജമാഅത്ത്. സുന്നത്ത് എന്ന് പറഞ്ഞാൽ മാ അന അലൈഹി വസ്ഹാബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാൻ എന്താണോ ചെയ്തത്, എന്റെ ചര്യ, എന്റെ വാക്കുകൾ, എന്റെ പ്രവൃത്തികൾ, എന്റെ മൗനാനുവാദം, അതാണ് സുന്നത്ത്. ജമാഅത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വഹാബത്താണ്.
അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും എന്താണോ കാണിച്ചത് സുന്നത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യ, ജമാഅത്ത്, സ്വഹാബത്തിനെ കുറിച്ചുള്ള വിവക്ഷ, ആ മഹാന്മാർ കാണിച്ചത് എന്താണോ അത് അനുസരിച്ച് ജീവിക്കലും അതനുസരിച്ച് പ്രവർത്തിക്കലും യഥാർത്ഥ മുസ്ലിമിന്റെ ബാധ്യതയാണ്. അല്ലാത്തവൻ മുസ്ലിം എന്ന് പറയാൻ പാടില്ല, അല്ലെങ്കിൽ സുന്നി എന്ന് പറയാൻ പാടില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, നേരത്തെയുള്ള പ്രഭാഷണങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, ഞാൻ ഒന്നുകൂടി പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്, ഈ അടുത്ത കാലത്തൊന്നും നൂറ്റാണ്ടിൽ വന്ന സംഭവം അല്ല. മുമ്പ് കാലത്തൊക്കെ ഗണ്ണന മണ്ഡനങ്ങളിൽ നമ്മുടെ പണ്ഡിതന്മാർ ഈ ഹദീസ് ഓതുന്ന സമയത്ത് അവര് പറയാറുണ്ട് അങ്ങനെ ഒരു ഹദീസ് ഒന്നും ഇല്ല എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, എന്റെ സമുദായം 73 വിഭാഗമാകും, അതിൽ ഒരു കക്ഷികൾ മാത്രമേ സ്വർഗത്തിലുള്ളൂ, ബാക്കി മുഴുവനും നരകത്തിലാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ മഹാദിഹിൽ വാഹിദ യാ റസൂലുള്ളാഹ്, ആ ഒരു കക്ഷി ഏതാണ് നബിയെ? സ്വഹാബത്തിന് അറിയാൻ താല്പര്യമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അവർ മുഴുവനും മുജാഹിദ് പ്രസ്ഥാനക്കാരാണെന്ന് പറഞ്ഞിട്ടില്ല, അവർ മുഴുവനും തബ്ലീഗ് ഇസ്ലാം പ്രചരിപ്പിക്കുന്നതാണെന്ന് പറഞ്ഞിട്ടില്ല, അവർ മുഴുവനും ജമാഅത്തെ ഇസ്ലാമിക്കാരാണെന്ന് പറഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത് ഹും അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ, സുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശം മുറുകെ പിടിക്കുന്നവരാണ്. ആരാണ് സുന്നത്ത് ജമാഅത്തിന്റെ ആശയം മുറുകെ പിടിക്കുന്നവർ? സുന്നികൾ എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത് മുറുകെ പിടിക്കുന്നവർ, ജമാഅത്ത് സ്വഹാബത്തിന് അംഗീകരിക്കുന്നവർ. ആ സുന്നികൾക്ക് മാത്രമേ ആ സ്വർഗത്തിൽ ഒരു കക്ഷി എന്ന് പറഞ്ഞുകൊണ്ട് വിവക്ഷയുള്ളൂ. മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം 1000 വർഷങ്ങൾക്ക് മുമ്പ് വഫാത്തായ ഇബ്രാഹിം സമർഖന്തി റളിയല്ലാഹു അൻഹു അവിടുത്തെ തംബീഹുൽ ഗാഫിലീനിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. വേറെയും ഒരുപാടുണ്ട്. 1000 വർഷങ്ങൾക്ക് മുമ്പ് വഫാത്തായി പോയ മഹാനാണ്. അത് വന്നതിന് ശേഷം പിന്നെ മൗലവിമാർ അതിനെ കുറിച്ച് പറയുമ്പോ ഒരു മൗലവി തന്നെ എനിക്ക് ഓർമ്മയുണ്ട് പറഞ്ഞത്, അദ്ദേഹം പറഞ്ഞു അങ്ങനെ ഒരു ഹദീസ് കാണിക്കാനേ കാണില്ല. ആ തംബീഹുൽ ഗാഫിലീൻ എന്ന കിതാബ് എടുത്ത് ഉദ്ധരിച്ചപ്പോൾ ആ വർത്താനം പിന്നെ അങ്ങ് നിന്നു. കാരണം ഏതൊക്കെയോ കാലങ്ങളിൽ ഏതൊക്കെയോ സമയങ്ങളിൽ അവർ കമ്മിറ്റി കൂടി തീരുമാനിക്കുന്ന ആദർശങ്ങളും ആശയങ്ങളും നമ്മുടെ പണ്ഡിതന്മാർ തുറന്നു കാണിക്കുമ്പോൾ അത് അതിനോട് സ്റ്റോപ്പ് ആകുന്നതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വരുന്നത് സുന്നത്ത് ജമാഅത്താകുന്ന ആദർശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കാണിച്ചു തന്നു. അള്ളാഹുവിന്റെ ഏകലില്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരക്ഷരം ഉരിയാടുന്നില്ല. ചെയ്തില്ല ഒന്നുമേ. അള്ളാഹുവിന്റെ ഏകലില്ലാതെ റസൂലുള്ള സംസാരിക്കൂല. അള്ളാഹുവിന്റെ ഏകല കൂടാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വിഷയത്തിലും അതാ ഇറങ്ങി പ്രവർത്തിക്കൂല. പടച്ചെറുപ്പിന്റെ ഓർഡർ എന്താണോ അതനുസരിച്ച് പ്രവർത്തിക്കുന്ന നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ സുന്നത്ത് ജമാഅത്താകുന്ന ആദർശം, ഒരു മുസ്ലിമായി ജീവിച്ച് ഒരു മുസ്ലിമായി മരിക്കണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തു പറഞ്ഞു, സ്വഹാബത്ത് എന്തു ചെയ്തു, ഇത് അംഗീകരിക്കൽ നിർബന്ധം. അതുകൊണ്ടാണ് വഹാബികളും സുന്നികളും അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് വേറെ തന്നെ എടുത്തു കാണിക്കുന്നത്. എന്താ കാരണം? പച്ചയായി സുഹൃത്തുക്കളെ ഇവിടെ പ്രസംഗിച്ചു പോന്നിട്ടുണ്ട്. ഒരു മൗലവി പ്രസംഗിക്കുകയാണ്, ലോകത്ത് ഒരാൾ ഒരു വിഷയത്തെ കുറിച്ച് സംസാരിച്ചാൽ അത് മുഴുവനും അംഗീകരിക്കൽ മുസ്ലിമിന് ബാധകം അല്ല. ഒരാൾ ഒരു വിഷയത്തെ കുറിച്ച് സംസാരിച്ചാൽ അത് മുഴുവനും അംഗീകരിക്കൽ ഒരു മുസ്ലിമിനെ കുറിച്ച് അവനക്ക് ബാധകമല്ല. അള്ളാഹു തആല ഒരു കാര്യം പറഞ്ഞാൽ അത് അപ്പടി അംഗീകരിക്കൽ അവനക്ക് നിർബന്ധമാണ്. മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ, സൃഷ്ടികളുടെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു ഇമാമോ ഏതെങ്കിലും ഒരു വലിയ പണ്ഡിതനോ ഒരു കാര്യം പ്രഖ്യാപിച്ചാൽ അത് അപ്പടി സ്വീകരിക്കരുത്, അതിനെ കുറിച്ച് ചിന്തിക്കണം എന്ന് പറഞ്ഞിട്ട് ആ മൗലവി പറയുന്നു, സാക്ഷാൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ഇസ്ലാമിനെ കുറിച്ച് ഒരു കാര്യം പറഞ്ഞാൽ അത് അപ്പടി അംഗീകരിക്കാൻ പാടില്ല, അതിനെ കുറിച്ച് ആലോചിച്ച് തീരുമാനമെടുത്തതിന് ശേഷം മാത്രമേ അത് അംഗീകരിക്കാൻ പറ്റൂ. സുബ്ഹാനല്ലാഹ്, പടച്ചുറപ്പ് കാക്കട്ടെ. ആ സ്ഥലത്ത് വെച്ച് തന്നെ ഇസ്ലാമാകുന്ന അവന്റെ ആദർശം പൊളിഞ്ഞുപോയി.
കാരണം തികഞ്ഞ പണ്ഡിതന്മാർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് മനസ്സിലാക്കി കൊടുത്തത്. ആ റസൂലുള്ളാഹി തങ്ങൾക്ക് വഹി മുഖാന്തരമാണ് എത്തിച്ചു കൊടുത്തത്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന കാര്യത്തിൽ തെറ്റുണ്ടെങ്കിലെന്ന് മാത്രമല്ല, പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഒന്നാകെ സമ്മതിക്കാനും വിശ്വസിക്കാനും പാടില്ലെന്ന് ഒരു മൗലവി പ്രസംഗിക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കേൾക്കാം ഇൻഷാ അല്ലാഹ്. സഹോദരങ്ങളെ, എത്രയോ മൗലവിമാർ അവരുടെ അൽബനാറിലും സൽസബീലിലും അവരുടെ പുസ്തകങ്ങളിലും പ്രത്യേകം എടുത്തു പറയുന്ന ഒരു വിഷയം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്താകുന്ന ഖുലഫാഉർ റാഷിദീങ്ങളായ സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അലി ഇബ്നു അബീ താലിബ്, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹും, ഈ മൂന്ന് മഹാന്മാരും ഇസ്രായേലിന്റെ കള്ളക്കറത പ്രചരിപ്പിക്കാൻ, എങ്ങനെ ഇസ്രായേലിന്റെ കള്ളക്കഥ പ്രചരിപ്പിക്കാൻ കൂട്ടുനിന്നവരാണെന്ന് ആ മുജാഹിദ് പ്രവർത്തകർ ഇല്ലെങ്കിൽ ബിദഅത്തിന്റെ പ്രവർത്തകർ പരസ്യമായ അവരെ പുസ്തകത്തിൽ എഴുതി പ്രചരിപ്പിക്കുന്നു. ഖുലഫാഉർ റാഷിദീങ്ങൾ ഇസ്രായേലിന്റെ കള്ളക്കഥ പ്രചരിപ്പിക്കാൻ നിന്നവരാണെന്ന്. സാധുവായ ഞാൻ എന്റെ നാട്ടിൽ നിന്ന് ആ പേപ്പർ എടുത്ത് മൂന്നാല് പ്രാവശ്യം ആ മൗലവിമാരെ വിളിച്ചിട്ട് ഇന്നും വന്നിട്ടില്ല. അതിന്റെ സി ഡി ഇൻഷാല്ലാ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കൈകളിലേക്ക് കിട്ടും. ഈ പറയുന്ന വിഷയങ്ങളൊക്കെ അതിൽ ഞാൻ വീഡിയോ ക്ലിപ്പ് സഹിതം സംസാരിച്ചിട്ടുണ്ട്. സഹോദരങ്ങളെ, ഇസ്രായേലിന്റെ കള്ളക്കഥ പ്രചരിപ്പിക്കാവുന്നവരാണ്, സ്വഹാബത്തിന് അംഗീകരിക്കാൻ പറ്റൂല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മാ അന അലൈഹി വസ്ഹാബി, ഞാനും എന്റെ സ്വഹാബത്തും എന്താണോ ചെയ്തത് അത് അനവരതം അനസൂദം അനുധാപനം ചെയ്യുന്നവരാണ് ലോകത്തു സുന്നികളെന്ന് ഷഫീഉന റസൂലുള്ളാഹി. അവർക്ക് തന്നെയാണ് ഹും അഹ്ലു സുന്നത്തി വൽ ജമാഅ, സ്വർഗം അവിടെ അല്ലാഹു തആല തയ്യാർ ചെയ്യപ്പെട്ടത് അവരാണ് ആ ഒരു കൂട്ടർ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. നിങ്ങൾ ശ്രദ്ധിക്കൂ സുഹൃത്തുക്കളെ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കാര്യം പറഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവർ മുസ്ലിമാണ്. സ്വഹാബത്ത് ഇസ്ലാമിന്റെ കഥ കൊണ്ടുവന്നിട്ട് അത് ഇസ്രായേലിന്റെ കള്ളക്കഥ പ്രചരിപ്പിക്കാൻ വന്നവരാണെന്ന് അവർ എഴുതിയ പുസ്തകങ്ങളിൽ രേഖാമൂലമുണ്ട്. ഈ രൂപത്തിലുള്ള അബദ്ധജടിലമായ വാക്കുകൾ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിൽ ഇപ്പൊ കണ്ടോ നിങ്ങൾ, ലോകത്ത് ബഹുമാനപ്പെട്ട ഹാജ്ര ബിബി റളിയല്ലാഹു തആല അൻഹയുടെ അല്ലെങ്കിൽ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഉറൂസും കഴിഞ്ഞിട്ടാണ് ഹാജിമാർ നാട്ടിലേക്ക് വന്നത്. മക്കത്ത് ഇബ്രാഹിം നബിന്റെ ഉറൂസ അല്ലെങ്കിൽ ആദി നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഉറൂസ ഒരു വഫാത്തായ കാലത്തിൽ മാത്രമല്ല ഉറൂസ് എന്ന് പറയാം. അവനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഒരു ഭാര്യയും ഭർത്താവും ഒരു വിജനമായ സ്ഥലത്ത് വെച്ച് കണ്ടുമുട്ടിയപ്പോൾ അതൊരു ഹാജിക്ക് നിർബന്ധമാണ് അവിടെ പോകൽ, അൽ ഹജ്ജ് അറഫ. ഇസ്ലാമിന്റെ കാര്യങ്ങൾ നിങ്ങൾ എടുത്തു നോക്കണം. ഒരു ഭാര്യയും ഒരു ഭർത്താവും പെട്ടെന്ന് കാണാതായി, കുറെ അങ്ങ് കഴിഞ്ഞു. ഒരു സുപ്രഭാതത്തിൽ ഒരു മരുഭൂമിയിൽ വെച്ചുകൊണ്ട് അവർ തമ്മിൽ കണ്ടുമുട്ടിയപ്പോ ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ കണ്ടുമുട്ടിയത് ലോകത്ത് ഏറ്റവും വലിയ ഇബാദത്തായി പോയി. എത്ര വലിയ രോഗിയും തീരെ കഴിയാത്തവനും അവസാനമൊരുക്കുന്നവനൊക്കെ ഒരു ലഹ്ലയെങ്കിലും ഹെലികോപ്റ്ററിലോ അല്ലെങ്കിൽ വാഹനങ്ങളിലോ ഏതെങ്കിലും സൗകര്യങ്ങളോ ഉപയോഗിച്ച് എങ്ങനെയെങ്കിലും അറഫയിലോ ഒന്ന് നിൽക്കണം, അത് നിർബന്ധം. വലിഡിജാലി അലൈഹിന്ന ദർജ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ കാണാം. സ്ത്രീകൾക്ക് പുരുഷന്മാരെക്കാളും ദർജ കുറവാ, പുരുഷന്മാർക്ക് സ്ത്രീകളെക്കാളും സ്ഥാനമുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നു. അതുകൊണ്ടാണ് എല്ലാ സ്ഥലത്തും പുരുഷന്മാർ കയറിയിരിക്കുന്നിടത്ത് സ്ത്രീകൾ നമ്മൾ കൊണ്ടുവരാത്തത്. സ്ത്രീകളെക്കാളും സ്ഥാനം പുരുഷന്മാർക്കാണ്. എന്നാൽ നിങ്ങൾ നോക്കണം, ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് വിശുദ്ധ ഹറമിൽ ചെന്ന് എന്താണ് മുസ്ലിമീങ്ങൾ ചെയ്യുന്നത്? പാവപ്പെട്ട കൈക്കുഞ്ഞിന് വെള്ളം കിട്ടാതെ വളരെ പ്രയാസപ്പെട്ടപ്പോൾ ഹാജ്ര ബിബി റളിയല്ലാഹു തആല അൻഹ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഏഴ് പ്രാവശ്യം നടന്നു ഈ പ്രിയപ്പെട്ട പൊന്നുമോനിന്റെ ഗ്ലാസ് വെള്ളത്തിന് വേണ്ടി. ആ നടത്തം ഇന്ന് മുസ്ലിമീങ്ങൾ നടക്കുക, അന്ന് നടന്നു എന്ന് മാത്രമല്ല വെള്ളം കിട്ടിക്കഴിഞ്ഞു പിന്നെയും നടക്കുക. നമ്മൾ വെള്ളത്തിന് വേണ്ടിയിട്ടാണ് നടക്കുന്നത്? നമ്മൾ ഏഴ് വയസ്സിലെ കുട്ടികൾ എടുത്തുകൊണ്ട് പോയിട്ടാണോ അവിടെ നിന്ന് വെള്ളം ചോദിക്കുന്നത്? അങ്ങനെ ചില കക്ഷികളുണ്ട്, ജമാഅത്തെ ഇസ്ലാമിക്കാരുണ്ട്. ഒരു പള്ളി പോകുമ്പോ ചെറിയ കുഞ്ഞുമക്കളെ എടുത്താ പോവുക പള്ളി, എന്നിട്ട് പോലെ പറയുന്ന എന്താ അറിയോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പള്ളി പോകുമ്പോ ചെറിയ കുട്ടികൾ എടുത്തിട്ടുണ്ട്, സ്വഹാബത്ത് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ആ ഹദീസ് പിടിച്ചുകൊണ്ട് പള്ളി പോകുമ്പോ കുട്ടികളെടുക്കൽ സുന്നത്താണ്. അപ്പൊ കല്യാണം കഴിഞ്ഞ് കുറെ കൊല്ലമായിട്ട് മക്കളില്ലാത്തവർ അപ്പുറത്തെ വീട്ടിൽ നിന്ന് കടം വാങ്ങിയിട്ട് പോവുക ജമാഅത്തെ ഇസ്ലാമിക്കാർ. ആ കോലത്തിലെ പോലെ എങ്ങനെയെങ്കിലും ഒരു ഹദീസിൽ ഏതെങ്കിലും ഒരു ഭാഗം കണ്ടാൽ അതനുസരിച്ച് അമൽ ചെയ്യുന്നവർ. സുബ്ഹാനല്ലാഹ്, ഹാജ്ര ബിബി റളിയല്ലാഹു തആല ഒരു പെണ്ണല്ലേ? ആ പെണ്ണ് നടന്നതിൽ ഇന്നും വലിയ പണ്ഡിതനും വലിയ ആലിമും വലിയ സയ്യിദും വലിയും ആരിഫും ഖുതുബും ഏഴ് പ്രാവശ്യം നടന്നേ പറ്റൂ, സഴി ചെയ്തേ പറ്റൂ.
നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ആ പെൺകുട്ടിക്ക് ആ ഭാഗത്ത് നടന്നിട്ട് ആ പൊന്നുമോന് വെള്ളം കിട്ടി. ആ കിട്ടിയ വെള്ളത്തിന്റെ പേരാണ് സം സം. വെള്ളം പൊട്ടിങ്ങ് വന്നു. വെള്ളം അത്ഭുതമായി വന്നപ്പോൾ ഹാജർ ബീവി പറഞ്ഞു, സം സം അടങ്ങാൻ പറഞ്ഞു. വെള്ളത്തിനോട് അങ്ങനെ പറയാൻ പറ്റുമോ? ചുരുക്കല്ലേ, വെള്ളത്തിനോട് അങ്ങനെ സംസാരിക്കാൻ പറ്റുമോ? വെള്ളത്തിനോട് അടങ്ങൂ എന്ന് പറയാൻ പറ്റുമോ? വെള്ളം അത് കേൾക്കുമെന്ന വിശ്വാസത്തിലല്ലേ പറയുന്നത്? സം സം അടങ്ങണം അടങ്ങണം, വെള്ളം കേൾക്കാൻ വേണ്ടിയിട്ടല്ലേ ഹാജർ ബീവി പറയുന്നത്? അപ്പോൾ വെള്ളത്തിനോട് കേൾക്കുമെന്ന വിശ്വാസത്തിൽ അങ്ങനെ പറഞ്ഞാൽ അത് ശിർക്കല്ലേ? ആ ശിർക്കിന്റെ വെള്ളമാണോ ഇന്ന് ലോകത്തുള്ള മുഴുവൻ മുസ്ലിമുകൾ കുടിക്കുന്നത്? എന്തൊരു അത്ഭുതമുള്ള വെള്ളമാണ്! ഏത് നീയത്ത് വെച്ച് കുളിച്ചാലും ആരോ അടങ്ങിയിട്ടുണ്ട്. ഇസ്ലാമിക നിഘണ്ടുവിൽ രേഖപ്പെടുത്തിയ ചരിത്രമാണ്, ഒരാൾക്ക് മാറ്റി പറയാൻ സാധ്യല്ല. ഹാജർ ബീവി റളിയല്ലാഹു തആല അൻഹാ ഒരു പെണ്ണല്ലേ, ആ വെള്ളം ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ലഗേജ് കിട്ടിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, വെള്ളം കിട്ടല് നിർബന്ധ. ലഗേജ് കിട്ടിയില്ലെങ്കിൽ ഒരു പ്രശ്നമില്ല. ഉംറ കഴിഞ്ഞ് ഹജ്ജ് കഴിഞ്ഞ് ഇറങ്ങുമെന്ന് തന്നെ ഹാജിമാർ ചോദിക്കുന്നു, ഉസ്താദേ എവിടെ നമ്മളെ ജംസം? കൃത്യമായിട്ടില്ലേ, എന്നാൽ തന്നെ ഒരു ടിന്നെ കൊണ്ടുവരാൻ പറ്റൂ. എന്നാലും കുറെ സാധാരണ വെള്ളവും മറ്റൊരു ഗ്ലാസ്സിൽ സംസവും വെച്ചിട്ട് പരിശോധിച്ചപ്പോൾ ആ സാധാരണ നോർമലായിട്ടുള്ള വെള്ളത്തിലേക്കാളും തന്മാത്രകളും കണികകളും ഏറെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നത് ഈ സംസം വെള്ളത്തിന്റെ ഗ്ലാസ്സിൽ കാണാൻ സാധിക്കുന്നു എന്ന് ശാസ്ത്രലോകം വിലയിരുത്തിയത് വെബ്സൈറ്റ് നോക്കുന്നവർക്ക് പരിശോധിച്ചാൽ കാണാൻ സാധിക്കുന്നു. അള്ളാഹുവിന്റെ മഹത്വമാണത്. ആ വെള്ളം കുടിക്കുന്നതും രോഗം മാറുന്നതും അള്ളാഹു തആല മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രക്തം ശരീരത്തിൽ ചേർത്ത ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസലാമിലൂടെ ലോകത്തെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മൗലവിമാർ ഇപ്പം പറയുന്ന എന്താ അറിയോ? സംസം വെള്ളത്തിന് യാതൊരു പുണ്യമില്ല. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ചിന്തിക്കണം, സംസം വെള്ളത്തിന് യാതൊരു പുണ്യമില്ല, അത് കുടിക്കൽ പ്രത്യേകം സുന്നത്തുമില്ല. പറഞ്ഞതൊക്കെ എൻ്റെ അടുത്തുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. ആവശ്യമുള്ളവർക്ക് കാണിച്ചു തരാൻ സാധനം ഇഷ്ടം പോലെ ഉണ്ട്. സുന്നികൾ മനസ്സിലാക്കണം, നമ്മളും അവരും എന്തിനാണ് വേർതിരിയുന്നത്? എന്താണ് ശരിയായ സുന്നത്ത് ജമാഅത്ത്? എന്താണ് ബിദ്അത്ത്? ചില ചെറുപ്പക്കാർ പലപ്പോഴും പറയാറുണ്ട്, ഉസ്താദേ അവരോട് അങ്ങനെ വേണോ? അത്ര ഓരോരോ വിഭാഗീയത വിഭാഗീയതല്ല. അള്ളാഹുവിന്റെ ദീനിന്റെ വിഷയത്തിലുള്ള വേർതിരിവ് പറ്റേ നമ്മൾ ചെയ്തേ പറ്റൂ. അള്ളാഹു തആല നമ്മുടെ കുടുംബ പരമ്പര ഖിയാമത്ത് നാൾ വരെ ബിദ്അത്തിന്റെ രക്തബന്ധമില്ലാത്ത ബന്ധം അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ. ഞാൻ വളരെ വേദനയോടെ പറയാണ്, എന്താ കാരണം? ലോകത്തിന്റെ നേതാവ് ഷഫീഉന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മുത്തനബിയെ ലോകം അംഗീകരിക്കുന്നു. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം അടക്കം സ്വർഗത്തിൽ നിന്ന് ചെറിയൊരു പ്രശ്നത്തിന്റെ പേരിൽ അള്ളാഹു തആല പുറത്താക്കി എന്ന് പറയാൻ പറ്റൂല. സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയതല്ല, ചെറിയൊരു ഒരു പണിഷ്മെന്റ് ഒന്ന് മാറ്റി നിർത്തി, ചെറിയൊരു പഴം ഭക്ഷിച്ചതിന്റെ പേരിൽ. ആ സമയത്ത് ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആകാശ ലോകത്ത് നോക്കിയപ്പോൾ അവിടെ എഴുതിയിട്ട് കാണുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, പഠിച്ചവനെ ഒന്നാമത്തെ പേര് നിന്റെ പേരാന്ന് എനിക്കറിയാം, കാരണം നീ ഞങ്ങളെ പഠിച്ച നീയല്ലേ. രണ്ടാമത്തെ പേര് ആരെ പേരാണ്? ലോകത്ത് ഒരാളും വരാത്ത കാലം ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം പടച്ച റബ്ബിനോട് ചോദിക്കുന്നു, അല്ലാഹു തആല ഓർമ്മപ്പെടുത്തി കൊടുക്കുന്നു, ആദം നബിയെ നിങ്ങളുടെ കാലങ്ങൾക്ക് ശേഷം ഏറ്റവും അവസാനം വരുന്ന പ്രവാചകരായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അപ്പോ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിക്കുകയാണ്, ഞാൻ ഒന്നാമത്തെ പ്രഥമ മെമ്പർഷിപ്പ് എടുത്തിട്ട്, ഞാൻ കേരള മുസ്ലിം ജമാഅത്തിന്റെ ഒന്നാമത്തെ മെമ്പർഷിപ്പ് എടുത്ത ആളായിട്ട് ഏതോ കാലം വരുന്ന ആളെയാണോ നിങ്ങൾ സെക്രട്ടറി ആക്കിയത്, അല്ലെങ്കിൽ നിങ്ങളുടെ പേരിന്റെ തൊട്ടടുത്ത് വെച്ചത്, അതെന്ത് പണിയാ എന്ന് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചിട്ടില്ല. കാരണം ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അറിയാം അല്ലാഹു തആല ചെയ്യുന്നതൊക്കെ അവന്റെ ഇഷ്ടാനുസരണമുള്ള സംഭവങ്ങളാണ്. അതുകൊണ്ട് തന്നെ ആദം നബി ഉടനെ തന്നെ അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിനബിയ്യിക നബിയ്യർ റഹ്മ അൻ തഗ്ഫിറ ദുനൂബി
ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ലോകത്ത് ആരാണ് ആദ്യമായി ഇസ്തിഗാസ അല്ലെങ്കിൽ തവസ്സുൽ നടത്തിയത് എന്ന് ചോദിച്ചാൽ ഇസ്ലാമിക ചരിത്രം പറയും ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. ഒരു സംശയമില്ല. എന്തേ ആദൻ നബി പറഞ്ഞത്? എന്തേ ആദൻ നബി പറഞ്ഞത്? പറച്ചോനെ ഞാൻ ചെറിയ തെറ്റ് ചെയ്തു പോയി, എനിക്ക് പൊരുത്തപ്പെട്ട് തന്നേക്കി അല്ലാന്നല്ല പറഞ്ഞത്. എന്തേ പറഞ്ഞത്? നിന്റെ പേരിന്റെ തൊട്ടടുത്ത് നീ എഴുതി വെച്ച, നീ ബഹുമാനിച്ച ആദരവുള്ള പേര്, അതേ ഞങ്ങളെ പ്രവാചക പരമ്പരയിൽ അവസാനം വരുന്ന നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നേതാവിന്റെ ബറക്കത്ത് കൊണ്ട്, ആ പേരിന്റെ ബറക്കത്ത് കൊണ്ട് എന്റെ പാപത്തിന് നീ അഫ്വ് തരണേ അല്ലാ. നേതാവി നിന്റെ ഹബീബിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിന്റെ പേരിന്റെ തൊട്ടടുത്ത് തന്നെ നീ പേര് വെക്കണമെങ്കിൽ നീ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് എഴുതിയ സ്ഥാനത്ത് അതിനുശേഷം ആ നേതാവിന്റെ പേര് വെക്കണമെങ്കിൽ ആ നേതാവിന് പവർ ഉണ്ടാകുമല്ലോ, ആ നേതാവിന് ബഹുമാനം ഉണ്ടാകുമല്ലോ. അതുകൊണ്ട് അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബി നബിക നബിയർ റഹ്മാ അൻ തഗ്ഫിറ ദുനൂബി. റസൂലുള്ളാഹി തങ്ങളെ ബർക്കത്തുകൊണ്ട്, പറച്ചോനെ തങ്ങൾ ഉസ്താദിന്റെ ബർക്കത്തുകൊണ്ട് ഞങ്ങൾ ഉദ്ദേശം പൂർത്തിയാക്കി തരണേ അല്ലാ എന്ന് മുസ്ലിമീങ്ങൾക്ക് ചോദിക്കാൻ പഠിപ്പിച്ചത് ആദ നബി അലൈഹി സ്വലാത്തു വസ്സലാമ. ബദരീങ്ങളെ ബർക്കത്തുകൊണ്ട്, ഖദീജ ബീവിന്റെ ബർക്കത്തുകൊണ്ട് ഞങ്ങൾ ആവശ്യങ്ങൾ നീ നിറവേറ്റി തരണേ അല്ലാ എന്ന് നിങ്ങൾ ദുആ ചെയ്യണമെന്ന് പഠിപ്പിച്ചത് ബഹുമാനപ്പെട്ട നബിയുള്ളാഹി ആദം അലൈഹി സ്വലാത്തു വസ്സലാം. ആ ആദ നബി അലൈഹി സ്വലാത്തു വസ്സലാം എത്രയോ കാലങ്ങൾക്ക് ശേഷം വരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബഹുമാനം മനസ്സിലാക്കിയിട്ടുണ്ട്. ആദ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ബഹുമാനം മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നാലോ അതിനുശേഷം വന്ന സർവ നബിമാരും എല്ലാ മഹാന്മാരും കിതാബുകളിൽ കാണാം. ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ ഭൂമിയിൽ കാലിട്ടടിച്ച സമയത്ത് അവിടെ സംസം വെള്ളം മുഅ്ജിസത്ത് കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശിരകളിലൂടെ ഓടുന്ന ഏറ്റവും ശറഫാക്കപ്പെട്ട രക്തം ആ ഇസ്മായിൽ നബിയുടെ ശരീരത്തിൽ അള്ള കൊടുത്ത കാരണം ഒന്നുകൊണ്ട് മാത്രമാണെന്ന് വായന മുഹമ്മദ് സയ്യിദന മുഹമ്മദ് അറിയുങ്ങള്. ആ കാരണം കൊണ്ടാണ് ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ആ പവർ കിട്ടിയതെന്ന് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്ലു ബൈത്ത് ആയാലും അവരിലൂടെയൊക്കെ മുത്തുനബിയുടെ ശരീരത്തിലുള്ള രക്തത്തിന്റെ പകർപ്പ് ഓടിക്കൊണ്ടിരിക്കുകയാ. അതുകൊണ്ടാണ് ആ ബഹുമാനം ഇന്നും നിലനിൽക്കുന്നത്. അല്ലാഹു മഹാനവരുടെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ബഹുമാനം ഒരു നബിമാരും കുറച്ച് കണ്ടിട്ടില്ല. എന്നാൽ അല്ലാഹുവിന്റെ ദീനിന്റെ ശത്രുക്കളായ ബിദ്അത്തുകാർ അവർ പ്രചരിപ്പിക്കുന്നു, നിങ്ങളൊക്കെ ധാരാളം കേട്ടവരാണ്, കേൾക്കാത്ത സാധുക്കളുണ്ടെങ്കിൽ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, എന്തിനാണ് ബിദ്അത്തുകാരുമായി ഇത്ര അകലം നമ്മൾ നിൽക്കുന്നത്? അവരുമായി ഒന്നിച്ചുകൂടെ അല്ലെങ്കിൽ അവരുമായി സംയോജിച്ച് പ്രവർത്തിച്ചുകൂടെ, അവരൊക്കെ ഒന്ന് സ്ഥാപനത്തിലേക്ക് അടുപ്പിച്ചുകൂടെ, കുടുംബത്തിലേക്ക് അടുപ്പിച്ചുകൂടെ എന്ന് ചോദിക്കുന്നവരോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് അല്ലാഹു തആല ബഹുമാനിച്ച ആദ നബി അലൈഹി സ്വലാത്തു വസ്സലാം ബഹുമാനിച്ച സർവ അമ്പിയാക്കന്മാരും ബഹുമാനിച്ച മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കാര്യം പറഞ്ഞാൽ അപ്പടി അംഗീകരിക്കരുത്, അതിനെക്കുറിച്ച് ആലോചിക്കണമെന്ന് മാത്രമല്ല, റസൂലുള്ളാഹി തങ്ങളുടെ പേര് നമ്മൾ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്നുണ്ടെങ്കിൽ അങ്ങനെ ബഹുമാനത്തോടെ പറയേണ്ട ആവശ്യമൊന്നുമില്ല, റസൂലുള്ളാഹി തങ്ങളെ മയമാക്കാന്ന് വിളിച്ചാൽ മതി. നിങ്ങൾ ചിന്തിച്ചു നോക്കി സുഹൃത്തുക്കളെ, മുഹമ്മദ് നബി എന്ന് പറയേണ്ടതില്ലേ, റസൂലുള്ളാഹി തങ്ങളെ മുഹമ്മദ് നബി എന്ന് ബഹുമാനിച്ച് പറയേണ്ട, മയമാക്കാന്ന് വിളിച്ചാൽ മതി, അത്ര മഹത്വേ ജനങ്ങളിടയിൽ റസൂലുള്ളാഹി തങ്ങൾക്കുള്ളൂ എന്ന് വഹാബികൾ പറയിക്കാം. ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്റാഉൽ മിഅ്റാജിന് പോകുന്ന സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൂസ നബിന്റെ ഖബർ സിയാറത്ത് ചെയ്തപ്പോൾ അതാ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം നിന്ന് നിസ്കരിക്കുകയാ, ഖബറിൽ നിന്ന് നിസ്കരിക്കുക. നമ്മളെ കുറെ ആൾക്കാരുണ്ട് ഇരുന്ന് നിസ്കരിക്കുന്ന ആൾക്കാരുണ്ട്. സുബ്ഹാനല്ലാഹ്, മുമ്പൊന്നും പള്ളിയിൽ ഒരു കസേരയും കാണാനില്ല, ഇപ്പം പള്ളിയിൽ എത്ര കസേരന്നറിയോ? ആദ്യത്തെ മൂന്ന് ദിവസം മുഴുവനും കസേരയാ, എന്തോ ബുർദിയോ പരിപാടി എന്തോ നടക്കുന്ന പോലെ തോന്നുകയാണ്. എന്നിട്ടോ ഓരോരുത്തർ കൊണ്ടുവരികയാണ്, ചെറിയ എന്തെങ്കിലും ഒരു നരമ്പിന്റെ അസുഖം അല്ലെങ്കിൽ ചെറിയൊരു നീരേ ഉണ്ടാവും. കസേരം ഇരുന്ന് നിസ്കരിക്കൽ പ്രത്യേക ഒരു ഇസ്സത്തുള്ള പരിപാടി പോലെയാണ് ചില ആൾക്കാർ. ഓരോരുത്തരും കസേര തലന്റെ മേലെ വെച്ചാൽ പള്ളിയിലേക്ക് വരുമ്പോൾ കൊണ്ടുവരാം, അക്കൊണ്ട് വരുമ്പോൾ നല്ല ഉഷാറുണ്ടാവും, നടത്തോ ഒരു കുഴപ്പമുണ്ടാവില്ല. എന്നിട്ട് പള്ളിയിൽ വന്നിരുന്നു, ഇനിയിപ്പോ ഒരു 30 കൊല്ലം കഴിഞ്ഞാൽ പള്ളി മുഴുവനും ചേറായിരിക്കും.
ഫസ്റ്റ് ക്ലാസ് എ സി ചെയർ കെയർ എന്ന് പറയും പോലെ അൽ മസ്ജിദുൽ ചെയർ കെയർ ചിലപ്പോൾ പറയേണ്ടി വരും. താഴത്തത് മേലത്ത് നിന്ന് നിസ്കരിക്കുന്നു, താഴത്ത് ഇരുന്ന് നിസ്കരിക്കുന്നത് ചിലപ്പോ അങ്ങനെയൊക്കെ വരും. ഒരു എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കണം, ഈ മനുഷ്യൻ നിസ്കരിക്കാൻ വേണ്ടി പള്ളി കയറി, പള്ളി കയറി നിസ്കരിക്കുമ്പോ കസേരയിൽ ഇരുന്നിട്ട്, അതുപോലെ തന്നെ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് ഉഷാറായി നടക്കും, പുറത്ത് ആരെങ്കിലും വന്ന് ബെല്ലടിക്കുമ്പോ ഓടി പുറത്തേക്ക് വരും. വന്നത് മുസ്ലിം ജമാഅത്തിന്റെ സെക്രട്ടറിയാണ്, എസ് വി എസിന്റെ സെക്രട്ടറിയാണ്, മീറ്റിങ്ങിന് വിളിക്കാനാന്ന് ഉറപ്പാ. അയാളെ കാണുമ്പോ ഒരു വേദന ഉണ്ട്, അപ്പൊ അന്നേരം നടത്തത്തിനൊരു മാറ്റം, ഉള്ളുന്നൊരു കുഴപ്പം ഉണ്ടാവില്ല. പള്ളിയിലേക്ക് എത്തുമ്പോൾ മാത്രം ഒരു ചെയർ വേണം, അല്ലെങ്കിൽ ഒരു കുഴപ്പം ഉണ്ടാവില്ല. എങ്ങനെ ഇരിക്കാനും നടക്കാനും എത്ര കിലോമീറ്റർ മോളെ വിട്ട് നടക്കാനും കുഴപ്പമുണ്ടാവില്ല. എന്നിട്ട് പള്ളിയിൽ പോയി നിസ്കരിച്ചിട്ടോ? പള്ളി പോയി നിസ്കരിച്ചിട്ട് തിരിച്ച് മൂപ്പർ വീട്ടിലേക്ക് വരിക, എന്താ പ്രശ്നം? കാലിന് വേദന, മുട്ട് വേദന, ഊര വേദന. തിരിച്ചു വരുന്ന സമയത്ത് ഒരു ഇടവഴിയിലൂടെ വേണം അയാളെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി. ഇടവഴിയിലൂടെ അയാളെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഒന്ന് വലത്തോട്ട് കുറച്ച് നടന്ന്, അവിടുന്ന് ഇടത്തോട്ട് കുറച്ച് നടന്ന്, അവിടുന്ന് കുറച്ചും കൂടെ മുന്നോട്ട് പോയിട്ട് വലത്തോട്ട് ഇടയിലൂടെ വളയുന്ന സമയത്ത് പെട്ടെന്ന് കാണാം അപ്പുറത്തെ പറമ്പത്ത് നിന്ന് ഒരു പാമ്പ് ഇങ്ങോട്ട് നേരെ മുന്നേക്ക് വന്നാൽ ഈ ആചാർ ഓടുന്ന ഓട്ടം കണ്ടിരിക്കും. നിങ്ങൾ എന്ത് ഓട്ടായിരിക്കും എന്നറിയോ? അവിടെ കാലിനും പ്രശ്നം ഉണ്ടാവില്ല, ഊരക്കും പ്രശ്നം ഉണ്ടാവില്ല, കസേരന്റെ ഒരു പ്രശ്നം ഉണ്ടാവില്ല, നല്ല ഓട്ടായിരിക്കും. ഓരോ ഓട്ടോടും അമന്ത്ര പ്രശ്നമൊന്നുമില്ല. പള്ളിയിലെ ഹത്തീബ് കണ്ടെങ്കിൽ രണ്ട് കൊടുക്കേണ്ടി വരില്ല. അന്നേരം ഒരു പാമ്പിന്റെ മുമ്പ് നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടി അയാൾ ഓടുന്ന ഓട്ടം പി ടി ഉഷയെ വരെ തോൽപ്പിച്ചെന്ന് വന്നേക്കാം. പക്ഷെ പടച്ചോന്റെ മുമ്പിൽ നിസ്കരിക്കുമ്പോൾ മാത്രമാണ് ഇവിടെ വേദന, അവിടെ വേദന. അവിടെ പടച്ചോന്റെ മുമ്പിൽ അങ്ങ് തോറ്റു കൊടുക്കുക, അല്ലെങ്കിൽ അവരെ കോമളിയാക്കുകയാണ്. അകയാൻ ഞാൻ പറഞ്ഞു വരുന്നത്, മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം വഫാത്തിന് ശേഷം നിന്നിരിക്കുക, ഇരുന്നിട്ടല്ല, നിന്ന് നിസ്കരിക്കുകയാണ്. ആ ബഹുമാനമുള്ള മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ നേതാവിനെ കുറിച്ചും ഇവിടെ വഹാബികൾ പഠിപ്പിക്കുന്നു. മൂസ നബി അലൈഹി സ്വലാം എന്നൊന്നും പറയേണ്ടതില്ല, മൂസാക്ക എന്ന് വിളിച്ചാൽ മതി. നിങ്ങൾ ചിന്തിക്കും, അടച്ചവനെ ഉസ്താദ് അങ്ങനൊക്കെ ഉണ്ടോ, നിങ്ങൾ ഓവറായി പോയാലോ. അങ്ങനെ തന്നെയാണ് പറയുന്നത്. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും നബിയുല്ലാഹി ബഹുമാനപ്പെട്ട മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അംബിയ മുർസലീങ്ങളെ ബഹുമാനം അടിച്ചാക്ഷേപിക്കുന്ന ഒരു കൂട്ടം, ആ കൂട്ടരാണ് ബിദ്അത്തുകാർ. ആ ബിദ്അത്തിന്റെ ആശയങ്ങളും ആദർശങ്ങളും നമ്മുടെ കുടുംബത്തിലോ, നമ്മുടെ മക്കളെ പുതിയാപ്പിളമാരിലോ, നമ്മുടെ പുതിയാപ്പിളമാരുടെ കുടുംബത്തിലോ, നമ്മുടെ മക്കൾക്ക് പുതിയാപ്പിളായി എടുക്കുമ്പോ, മകനെ പുതിയ പെണ്ണിന്റെ കൂടെ അയക്കുമ്പോ, ആ ഒരു ബന്ധമുള്ള കക്ഷികളുടെ കൂട്ടത്തിൽ ആയി പോകരുത് എന്ന് ഈ ആദർശ സെഷനിൽ വന്നവർ മനസ്സിൽ നിയത്ത് ചെയ്ത് വേണം പോവാൻ തിരിച്ച്. എത്രയോ പേരുണ്ട് ഉസ്താദെ കുറെ നോക്കി കിട്ടുന്നില്ല, പിന്നെ എന്ത് ചെയ്യാനാ, അത് കെട്ടിച്ചു കൊടുക്കന്നെ. കാലശേഷം വരുന്ന എല്ലാ മക്കളും ഖിയാമത്ത് സാഅത്ത് വരെയുള്ള മുഴുവൻ മക്കളും അല്ലാഹുവിനെ തെറ്റിദ്ധരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇടിച്ചു നയിക്കുന്ന അമ്പിയ മുർശിദികളെ ചീത്ത പറയുന്ന കക്ഷികളുടെ കൂട്ടത്തിൽ നീ ആ പെണ്ണിനെ കല്യാണം കഴിപ്പിച്ച കാരണം കൊണ്ട് ആ കുടുംബം മുഴുവനും വിദേശത്തിലേക്ക് പോയി. പടച്ചാകട്ടെ. മുസ്ലിമീങ്ങളുടെ ഇബാദത്തുകൾ, മുഅ്മിനീങ്ങളുടെ ഇബാദത്തുകൾ ഫിത്നയാക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു വിഷയത്തിൽ ആത്മാർത്ഥമായി ഒരാൾ ഇബാദത്ത് ചെയ്യുമ്പോ, ആത്മാർത്ഥമായി ഒരാൾ നിസ്കരിക്കുമ്പോ, ആത്മാർത്ഥമായി ഒരാൾ മൗലിദ് ചൊല്ലുമ്പോ, ആ ആത്മാർത്ഥതയുടെ ആത്മാർത്ഥത നഷ്ടപ്പെടുത്താൻ, കളങ്കപ്പെടുത്താൻ ബിദ്അത്തുകാർ കയറി വന്ന് ഇഞ്ചക്ഷൻ വെച്ചുകൊണ്ട് അവന്റെ ആശയാദർശങ്ങളിൽ പഴുതുണ്ടാക്കിയിട്ട് അവനെ ബിദ്അത്തിലേക്ക് ക്ഷണിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, പ്രത്യേകം നിങ്ങൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കണം. സുബ്ഹാനല്ലാഹ്, എന്തെല്ലാം ഫിത്നകളാണ്, എന്തെല്ലാം ഫിത്നകളാണ്! വിശുദ്ധ റമദാനിൽ എത്ര മുസ്ലിമീങ്ങളെ നോമ്പാണ് ബാത്തിലായി പോകുന്നത്, എത്ര മുഅ്മിനീങ്ങളെ നോമ്പാണ് ബാത്തിലായി പോകുന്നത്! എന്തേ കാരണം? സുബിഹി ബാങ്ക് കൊടുക്കൽ വളരെ താമസിച്ചിട്ടാ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ, ഈ സാഹസിലിരിക്കുന്ന എല്ലാവർക്കും അറിയാലോ, അടുത്ത് മുജാഹിദിന്റെ പള്ളി ഉണ്ടെങ്കിൽ തിരിയൂല, എല്ലാവരും തിരിയൂല. മുജാഹിദിന്റെ പള്ളി അടുത്തുള്ള ആൾക്കാർ മനസ്സിലാക്കുന്നതാണ്, നോമ്പിന് അത്തായം കഴിക്കുന്ന സമയത്ത് സുബിഹിയുടെ ബാങ്ക് ഒരു 10 മിനിറ്റ് കാമണിക്കൂർ പിന്തിച്ചിട്ടാ. എനിക്ക് തോന്നുന്നു തളികീത്ത ഭക്ഷണം തീരായിട്ടായിരിക്കും, തളികീത്ത ഭക്ഷണം ഫുള്ളായി തിന്നാന്നല്ലോ അല്ലെ മസല, ഒരു കാമണിക്കൂർ കഴിഞ്ഞിട്ടേ ബാങ്ക് കൊടുക്കുള്ളൂ. എന്നാലും മഗരിബിനോ, മഗരിബിന് സുന്നികൾ കൊടുക്കുന്നതിനേക്കാളും ഒരു 10 മിനിറ്റ് മുന്നേ മഗരിബിന് ബാങ്ക് കൊടുക്കും. മുസ്ലിമീങ്ങളെ നോമ്പ് ബാത്തിലാക്കുക, മുസ്ലിമീങ്ങൾ ആരാധന ചെയ്യുമ്പോൾ ആരാധനയിൽ ഇടങ്ങി കയറി ചെന്ന് അത് ബാത്തിലാക്കുക. എന്നോട് ഒരാൾ ചോദിച്ചു, അതെന്താ ഉസ്താദേ, ഈ മുജാഹിദ് ബിദ്അത്തുകാര് നോമ്പിന് മഗരിബ് ഒരു 10 മിനിറ്റ് മുന്നേ അതെന്തിനാ ബാങ്ക് കൊടുക്കുന്നത്? ഞാൻ പറഞ്ഞു, അമ്മക്ക് വേണ്ടിയിട്ടാന്ന് പറഞ്ഞു.
അത് സുന്നികൾക്ക് വേണ്ടിയിട്ടാ. ഏ അപ്പൊ നമുക്ക് നോമ്പൂരിക്കാൻ പറ്റുമോ? നമ്മുടെ നോമ്പൂരിക്കാൻ പറ്റൂല, മുസമ്പി ജ്യൂസ് അടിച്ചു നോക്കാൻ തുടങ്ങും. അത് കൈപ്പോരൂലോ, ഒരു 10 മിനിറ്റ് മുമ്പ് അടിച്ചാ നേരത്തെ അടിച്ചു വെച്ചാൽ കഴിച്ചു പോകും. 1 മണിക്കൂർ മുന്നേ മുസമ്പി ജ്യൂസ് അടിച്ചാൽ കഴിച്ചു പോകും, പുളിച്ചു പോകും. അപ്പൊ മുജാഹിദിന്റെ ബാങ്ക് കേട്ട ഉടനെ മുസമ്പി ജ്യൂസ് അടിച്ചു വെച്ചാൽ നമ്മളെ നോമ്പൂർക്കുമ്പോൾ അതൊക്കെ കറക്റ്റ് ആയിരിക്കും അതിന്റെ രുചി. അപ്പൊ മുസമ്പി ജ്യൂസ് അടിക്കാൻ പറ്റിയ ഒരു സമയമാണ് വഹാബികളെ ബാങ്കിന്റെ സമയം. അല്ലാതെ പിന്നെ എന്തു പറയാനാ? അള്ളാഹുവിന്റെ ദീനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്ന, സ്വഹാബത്ത് കാണിച്ചു തന്ന പല ഇബാദത്തുകളും ആരാധനകളും എല്ലാം പൊളിച്ചു മാറ്റുന്നതിന് വേണ്ടി ആ കക്ഷികൾ ഇറങ്ങിത്തിരിക്കുകയും അവരോരോ സമയത്തും അവർ മീറ്റിങ്ങിലൂടെ കണ്ടെത്തുന്ന വിഷയങ്ങൾ അള്ളാഹുവിന്റെ ദീനിന്റെ വിഷയമായി ഇവിടെ മുസ്ലിമീങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും പാവപ്പെട്ടവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നയാ പൈസ പ്രതിഫലം വാങ്ങാതെ കൊടുത്ത ആ ഹിദായത്തും ഈമാനും നശിപ്പിച്ചു കളയുന്ന ബിദ്അത്തുകാർ. നിങ്ങൾ കണ്ടില്ലേ മുസ്ലിമീങ്ങളുടെ വിശ്വാസം, അള്ളാഹുവിലുള്ള വിശ്വാസം? നമുക്ക് എല്ലാവർക്കും അറിയാം, ലൈസ കമിസ്ലിഹി ഷൈഉൻ വഹുവ സമീഉൽ ബസീർ. അള്ളാഹുവിലുള്ള വിശ്വാസം, അള്ളാഹു ഏകനാണെന്ന് മാത്രമല്ല അവൻ നമ്മളെ പോലെ ആരെ പോലെയും അല്ല, സൃഷ്ടികളെ പോലെ ഉള്ളവനല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ബിദ്അത്തുകാരും കക്ഷികളും ആ പടച്ചറബിനെ കുറിച്ച് പഠിപ്പിക്കുന്ന ആദർശം അല്ലെങ്കിൽ അവരുടെ ആശയം, അവരുടെ വിശ്വാസം അള്ളാഹുവിന് കൈയുണ്ടെന്നും അള്ളാഹുവിന് കാലുണ്ടെന്നും അള്ളാഹുവിന് അവയവങ്ങളുണ്ടെന്നുമുള്ള വിശ്വാസം ബഹുമാനപ്പെട്ട നമ്മുടെ മൗലാന പേരോട് ഉസ്താദ് അവറുകൾ ഇൻഷാല്ലാഹ് എത്തിക്കൊണ്ടിരിക്കുന്നു. അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാവട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. സഹോദരങ്ങളെ, വെള്ളം കണ്ടാൽ തായമ്മും പോവാത്തില്ലായിന, അതുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം നിർത്തുകയാണ്. അധ്യക്ഷ പ്രസംഗവും ഉസ്താദ് വരുന്നവരെയുള്ള പ്രസംഗവുമാണ് എന്റെ സമയം. അപ്പോ അള്ളാഹുവിലുള്ള വിശ്വാസം, അള്ളാഹുവിന് കൈയുണ്ടെന്നും അള്ളാഹുവിന് കാലുണ്ടെന്നും അള്ളാഹുവിന് മനുഷ്യന്മാരെ പോലെ അവയവങ്ങൾ ഉണ്ടെന്നും വിശ്വസിക്കൽ നമുക്ക് നിർബന്ധമാണെന്ന് പഠിപ്പിക്കുന്ന ആദർശം, ബിദ്അത്തിന്റെ ആദർശം എന്നാൽ നിങ്ങൾ മനസ്സിലാക്കണം. അള്ളാഹു തആല വിശുദ്ധ ഖുർആനിൽ പഠിപ്പിക്കുന്നു, ലൈസ കമിസ്ലിഹി ഷൈഉൻ വഹുവ സമീഉൽ ബസീർ. അള്ളാഹു തആല നമ്മെ പോലെ ആരെ പോലെയും അല്ല. അള്ളാഹു തആല കൈയുള്ളവനോ കാലുള്ളവനോ കണ്ണുള്ളവനോ കസേരയിൽ ഇരിക്കുന്ന നമ്മളെ പോലെ കസേരയിൽ ഇരിക്കുന്നവനോ അല്ല. ആ ആദർശം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പോലെ ആരെ പോലെയും അല്ല എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെയാണ് റബ്ബ് സുബ്ഹാനഹു തആല പറഞ്ഞത് വമാ യാക്കുലുഹാ ഇല്ലൽ അലിമൂൻ. അല്ലാഹു തആല ഖുർആനിൽ അവന്റെ കയ്യെന്നോ അല്ലെങ്കിൽ അവന്റെ ഏതെങ്കിലും കണ്ണെന്നോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് എന്ത് പഠിക്കണം, അതിനെക്കുറിച്ച് എന്ത് മനസ്സിലാക്കണം, അതിനെക്കുറിച്ച് എന്ത് വിലയിരുത്തണം എന്നുള്ളത് തികഞ്ഞ പണ്ഡിതന്മാർക്കല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത മഹാന്മാർക്കല്ലാതെ അത് വിശദീകരിക്കാനും പഠിപ്പിച്ചു കൊടുക്കാനും മനസ്സിലാക്കാനും കഴിയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ റസൂലുള്ളാഹിയിലേക്ക് മടങ്ങണം, സ്വഹാബത്തിലേക്ക് മടങ്ങണം. ആ ഒരു മടക്കം മാ അലൈഹി വ സ്വഹാബി, ഞാനും എന്റെ സ്വഹാബത്തും കൊണ്ടുവന്ന ദീൻ പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്ത്, അതുണ്ടെങ്കിൽ മാത്രമേ ഹും അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ആ കക്ഷിയിൽ പെടാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. റബ്ബ് സുബ്ഹാനഹു വ തആല മരണം വരെ അവന്റെ പരിശുദ്ധമായ ദീൻ ഹഖ് ഹഖായി മനസ്സിലാക്കി അതിൽ അടിയുറച്ച് വിശ്വസിച്ച് ഈമാനോടെ ജീവിച്ച് ഈമാനോടെ മരിക്കുന്ന മുത്തഖീങ്ങളിലും മുഅ്മിനീങ്ങളിലും റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ പെടുത്തി തരുമാറാവട്ടെ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാ, എല്ലാ മുഅ്മിനീങ്ങളും നമ്മുടെ ശ്രദ്ധ മുഴുവനും ഈ വേദിയിലേക്ക് തന്നെ തിരിക്കണം. ഉറൂസിൻ്റെ തിരക്കിനിടയിൽ നമ്മുടെ നഗരിയിൽ വിഭവങ്ങളും മറ്റുമൊക്കെ വരുന്നുണ്ട്. നമ്മെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ ഷെയ്ഖുന ഉസ്താദ് അവരുകൾ ക്ഷീണങ്ങളൊക്കെ മാറ്റി വെച്ച് നമ്മെ സന്തോഷിപ്പിക്കുവാൻ ഇവിടെ വന്നതാണ്. അള്ളാഹു ഉസ്താദ് അവരുകൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. അവിടുത്തെ തണൽ ഒരുപാട് കാലം ആസ്വദിക്കുവാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. ഇത് ഉസ്താദിൻ്റെ പ്രസംഗത്തിന് മുമ്പ് ആദരണീയരായ സയ്യിദ് സുഹൈൽ അസ്സഖാഫ് തങ്ങൾ മാട്ടൂലിൽ വെച്ചുകൊണ്ട് നടത്തിയ ഗണ്ണന പ്രഭാഷണത്തിൻ്റെ രണ്ടാം ഘട്ടം
സിഡി ഇവിടെ പ്രകാശിതമാവുകയാണ്. പ്രകാശന കർമ്മം നിർവഹിക്കുന്നത് ശൈഖുന പേരോട് ഉസ്താദാണ്. ഏറ്റുവാങ്ങുന്നത് ഇഖ്ബാൽ ബുൾമാർ. ഉസ്താദിനെയും ഇഖ്ബാലിനെയും ആദരവൂർവ്വം ക്ഷണിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. 60 രൂപക്ക് സി ഡി നഗരിയിൽ ലഭ്യമാണ്. അതുപോലെ തന്നെ ശൈഖുന